വൈവിധ്യമാർന്ന വിഭവങ്ങളുടെ രുചിക്കൂട്ടും പൂക്കളുടെ ഒരുക്കങ്ങളും അല്ലേ? അതല്ലേ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ ഓർമ്മ വരുന്നത്? അതെ, അത് തന്നെയാണ്. മതം ഏതായാലും തന്നെ മനുഷ്യൻ നന്നായാൽ മതി അല്ലേ? ഇന്നത്തെ എൻ്റെ ഡേ എന്ന് വെച്ചാൽ അപ്പുറത്തുള്ള സുൽവേജിൻ്റെ വീട്ടിലാണ്, എൻ്റെ തൊട്ടടുത്തുള്ളതാണ് കേട്ടോ. ആ ചേച്ചീൻ്റെ വീട്ടിലായിരുന്നു ഇന്നത്തെ ദിവസം. രാവിലെ തന്നെ, അതിരാവിലെ തന്നെ ഞാൻ ചായ കുടിക്കുമ്പോൾ തന്നെ സുലുവേച്ചി നമുക്ക് പായസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് നാസ്തയൊക്കെ കഴിച്ചിട്ട് മെല്ലെ സുലുവേച്ചിൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ചേച്ചി ബിരിയാണി ഉണ്ടാക്കാനും സദ്യ ഉണ്ടാക്കാനും ഒക്കെ കൂടിയായിട്ട് അങ്ങ് വട്ടം കറങ്ങുന്നത് കണ്ടു. അപ്പോൾ ഉമ്മാവും ഞാനും അനിയത്തിയും എല്ലാവരും കൂടിയിട്ട് സുലുവേച്ചിൻ്റെ വീട്ടിലേക്ക് വന്നു. ശേഷം സുലേച്ചി സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കി, ബിരിയാണി ഞങ്ങളങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ സുലേച്ചി ഇത് പയറിൻ്റെ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഉള്ളിയൊക്കെ വയറ്റുന്നതാണ് ഉണ്ടായത് ഞാൻ പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ മസാലയും കാര്യങ്ങളൊക്കെ ആക്കി സുലേച്ചി തോരൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പോകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം സദ്യൻ്റെത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിയൽ തയ്യാറായിരുന്നു, സാമ്പാർ തയ്യാറായിരുന്നു, ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മസാല ഏറ്റെടുത്തു. ഉമ്മ ചിക്കൻ പൊരിക്കാനും പിന്നെ നെയ്ച്ചോറ് വെക്കാനും അങ്ങനെയൊക്കെ ഏറ്റെടുത്തു. ഇത് അനിയത്തിക്കുട്ടി തോരൻ ഉണ്ടാക്കാനുള്ള തേങ്ങയ്ക്ക് ചിരവി കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മസാല ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ സലാഡാണ്. അത് അനിയത്തിക്കുട്ടി അങ്ങ് ഏറ്റെടുത്തു, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സദ്യ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ എന്താ പറയുക, ബിരിയാണി അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സദ്യ ചേച്ചി ഉണ്ടാക്കി. അപ്പോൾ ഇത് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്കുള്ള പാർസൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബിരിയാണിയാണിത്. പിന്നെ എന്താ പറയുക, ദം ഇട്ടിട്ടില്ല, അവർക്കത് അത്ര ഇഷ്ടമല്ല, പറഞ്ഞുകൊണ്ട് ദം ഇട്ടിട്ടില്ല. ചോറ്, നമ്മുടെ സലാഡ്, കൂട്ടുകറി. ഞാനും അനിയത്തിക്കുട്ടിയും മാത്രമേ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചേച്ചീൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. ഉപ്പ, ബ്രദറ്, മറ്റേ ബ്രദറ്, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം തന്നെ വാഴണ്ടലയിൽ കുറച്ച് ബിരിയാണി എടുത്തിട്ട് അതങ്ങ് ടേസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും ടേസ്റ്റ് ചെയ്യണമല്ലോ, ആദ്യം അത് അങ്ങ് ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേകം പറയല്ല, നല്ല ടേസ്റ്റായിരുന്നു. പിന്നീട് അങ്ങ് ബാക്കിയുള്ള സദ്യ അങ്ങ് കഴിക്കാൻ തുടങ്ങി. സദ്യൻ്റെ കാര്യമാണെങ്കിലോ അതും എല്ലാം ഉഷാറായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല സാമ്പാറും നല്ല കൂട്ടുകറിയും ഒക്കെ കൂടി അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. ഒരിക്കൽ കൂടി പറയാണ്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല സ്നേഹത്തിലും സാഹോദര്യത്തിലും എന്നും എല്ലാവർക്കും ഒരേപോലെ ജീവിച്ച് സ്നേഹത്തോടെ തന്നെ ജീവിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനിയല്ല വടക്കാം കഴിഞ്ഞ എത്തിയില്ലാത്തല്ലേ. ഇത് സുലിച്ചേച്ചിൻ്റെ വീട്ടിൽ ബ്രദറും ബ്രദറിൻലോയും ഉപ്പാവും കൂടി പോയപ്പോൾ അവർ ഫുഡ് കഴിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവരവിടെ തന്നെ പോയിട്ട് സദ്യയും ഒക്കെ കഴിച്ച് വന്നു. ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്നും കഴിച്ചു. ചുലുവേച്ചിക്ക് ഉമ്മാൻ്റെ വക പാത്രം വെറുതെ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സദ്യയും ബിരിയാണിയൊക്കെ കൊണ്ടുത്തന്നതല്ലേ. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ വീട്ടിൽ എത്തി സുലിച്ചേച്ചിൻ്റെ. അപ്പോൾ അത് ചുമ്മാ അങ്ങ് മടക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് ഉമ്മ വൈകുന്നേരത്തേക്കുള്ള ചായൻ്റെ കടിയാക്കിയിട്ട് അവർക്ക് കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. ഇത് മുട്ടായപ്പ ഉണ്ടാക്കിയത്. ബിരിയാണി ഞങ്ങൾ രാത്രിത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ ഓണത്തിന് വന്ന പുലിക്കളിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലല്ല, ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള എൻ്റെ അനിയത്തി കുട്ടിയുടെ നാട്ടിൽ വന്നതാണ്.